ബിനുരാജ്, ഇന്ത്യക്ക് നല്ലത് റിപ്പബ്ലിക്കനോ ഡെമോക്രാറ്റോ എന്നൊരു ചർച്ച നേരത്തെ തന്നെ ഉണ്ട് താനും. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് തലസ്ഥാനത്തു നിന്നുള്ള പ്രതികരണം? അളകന്ത, ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ട്രംപുമായുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് എൻ്റെ സുഹൃത്തിന് വിജയാശംസകൾ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ, സമൂഹമാധ്യമമായ എക്സിലൂടെ നൽകിയിരിക്കുന്ന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നന്ദ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢമാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആഗോള സമാധാനത്തിനായി ഒന്നിച്ച് നീങ്ങാമെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. 2020 ഇവിടെ ട്രംപ് ഇന്ത്യയിൽ അദ്ദേഹം സന്ദർശനം നടത്തിയത്. അന്ന് അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയത്തിൽ നമസ്തേ ട്രംപ് എന്നുള്ള പേരിൽ വലിയ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന ആ സ്വാഗത വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ട്രംപിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന പോലും മുൻപോട്ട് വെച്ചിരുന്നു. അതിനു മുമ്പ് അമേരിക്കയിൽ ഹൗദി മോദി എന്നുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെയും ട്രംപ് വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്നൊരു കാഴ്ചയൊക്കെ കണ്ടിരുന്നു. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇവരുടെ സൗഹൃദം ട്രോളുകളായും അല്ലാതെ ഗൗരവമുള്ള ചർച്ചയൊക്കെയായി മാറുന്നൊരു സാഹചര്യവും കണ്ടു. ഇപ്പോൾ രണ്ടാമത് ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോൾ അത് ഇന്ത്യക്ക് ഏത് രീതിയിൽ പ്രയോജനപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് ട്രംപ് ഇറക്കുമതി വിഷയത്തിലൊക്കെ തന്നെ നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ അദ്ദേഹത്തിന് ചില പ്രതികരണങ്ങളിലൂടെ വന്നിരുന്നു. ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ അത് പ്രധാനമായും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അദ്ദേഹം 60% നികുതി ചുമത്തും എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് 10 മുതൽ 20 വരെ ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ചൈനയുമായുള്ള വ്യാപാര ബന്ധം ഏതെങ്കിലും തരത്തിൽ കുറച്ചാൽ അതൊരു പക്ഷേ ഇന്ത്യക്ക് അനുകൂലമാകും എന്നുള്ള വിലയിരുത്തലിലാണ് ഇന്ത്യയുള്ളത്. അതോടൊപ്പം തന്നെ കുടിയേറ്റ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതേസമയം തന്നെ ഒറ്റ കാര്യം കൂടി, ആയുധ വിൽപ്പന, സാങ്കേതിക വിദ്യ കൈമാറ്റം, സംയുക്ത സൈനികാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. We'll be right back.